وَيَسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فَانْفَجَرَتْ مِنْهُ اثْنَتَا عَشْرَةَ عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَّشْرَبَهُمْ كُلُوا وَاشْرَبُوا مِن رِّزْقِ اللَّهِ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَى طَعَامٍ وَاحِدٍ وادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون നമ്മുടെ ക്ലാസിന്റെ തുടർച്ചയായി രണ്ട് ആയത്തുകളാണ്. ഈ ഒരു മണിക്കൂർ ഈ ആയത്തുകൾ വിശദീകരിക്കാം. തീരുമെന്ന് എനിക്കറിയില്ല, തീർക്കണത് തീർക്കാൻ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. വൈരിസ്തഫ മൂസാലി കൗമിഹി, മൂസ തന്റെ കൗമിന് വേണ്ടി വെള്ളം ആവശ്യപ്പെട്ടു. കൗമ് എന്ന് പറയുന്നത് നമ്മെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ചിന്തകളാണ്, അല്ലാതെ സമൂഹം എന്നുള്ള അർത്ഥത്തിനല്ല. നമ്മുടെ സമൂഹവും കൗമ തന്നെയാണ്. ഈ കൗമി തന്നെ നിസാവ് പെടൂല പിന്നെ അങ്ങനെയാണെങ്കിൽ എന്നാണ് ചോദ്യം. കൗമ് എന്ന് ഒരു സമൂഹം എന്ന അർത്ഥത്തിലാണെങ്കിൽ ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ചിലപ്പോൾ ഉത്തമരായിരിക്കാം. ഒരു സ്ത്രീകളും മറ്റൊരു സ്ത്രീകളെ പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ പരിഹസിക്കുന്ന സ്ത്രീകളെക്കാൾ ഉത്തമരായിരിക്കാം. അപ്പൊ കൗമ എന്ന് പറയുന്നത് ഒരു സമൂഹമാണെങ്കിൽ പിന്നെ നിസായിനെ വേറെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞതിന്റെ പൊരുള് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ കൗമ എന്ന് പറയുന്നത് ഒരു സമൂഹമായി എടുത്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനേക്കാൾ ആപ്റ്റായി അതിന് കൊടുത്ത വ്യാഖ്യാനം നമ്മളെ കൗമമാക്കിയ നേർ വഴിക്ക് നമ്മെ നയിക്കുന്ന നമ്മുടെ ചിന്തകളാണ്. അതാണ് കൗമ. അജ്ഞരായ ആളുകളെ അവരുടെ അജ്ഞതയിലേക്കാണ് ആ കൗമ നയിക്കാന്ന് മാത്രം, അവരതിലേക്ക് നയിക്കുന്നവർ. ബുദ്ധിയും ചിന്തയും ഉപയോഗിക്കുന്ന ആളുകളെ ശരിയായ പാതയിൽ അവരെ നയിക്കും. അതാണ് നമ്മെ നയിക്കുന്ന നമ്മുടെ ചിന്തകളാണ്. നിസാദ് എന്ന് പറഞ്ഞാൽ നാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മളിൽ നിന്ന് വളർന്നു വരുന്ന ചിന്തകളാണ്, വളർന്നു വരുന്ന അറിവുകളാണ്. യസ്ഹർ എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക എന്നല്ല അർത്ഥം, കീഴ്പ്പെടുത്തരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. പരിഹസിക്കുക എന്നല്ല. സഹറലക്കും മാഫിസ് സമാവാത്തി വല്ലാത്തത് തന്നെ അള്ളാഹു നിങ്ങൾക്ക് ആകാശ ഭൂമികളിലുള്ളതൊക്കെ പരിഹസിച്ച് തന്നിരിക്കുന്നതല്ല, കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, വിജയപ്പെടുത്തി തന്നിരിക്കുന്നു. റബ്ബഹ മനഃപൂർവ്വം അൽ ഖുളൂഉ ബിൽ ഇജ്ബാരി, മനഃപൂർവ്വം കീഴ്പ്പെടുത്തി, അതാണ് റബ്ബഹ. നമ്മുടെ സൈത്തറത്തും നമ്മുടെ കുവ്വത്തും ഉപയോഗിച്ച ഒരാളെ കീഴ്പ്പെടുത്തുക, എനിക്ക് കീഴ്പ്പെടണം എന്ന് പറയാം, അതാണ് റബ്ബഹ. അത് സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ വൈദസ്തസ്ക മൂസാലി കൗമിഹി, മൂസ ആവശ്യപ്പെട്ട ജലം അറിവിന്റെ ജലമാണ്, അതാണ് സിഖായത്ത്. സിഖായത്താണത്. സിഖായത്തിൽ ഹാജ് ഉണ്ടല്ലോ, ഹാജിയർക്ക് വെള്ളം കൊടുക്കുക. അജാൽത്തും സിക്കായത്തിൽ ഹാജിവ ഇമാരത്തിൽ മസ്ജിദ് കമൻ ആമന ബില്ലാഹി വല്യോമില്ലാഹരി എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഹാജിയർക്ക് വെള്ളം കൊടുക്കുന്ന ആളെയും മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുന്ന ആളെയും
അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളും ഒരുപോലെയാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിലുള്ള അർത്ഥം ഹിക്കായത്തുൽ ഹജ്ജും വൈമാറത്തുൽ മസ്ജിദുൽ ഹറാമും ആമന ബില്ലാഹി വല് യൗമിൽ ആഖിർ പോലെ അല്ലാന്ന് അപ്പോഴത്തെ അർത്ഥം വരെ വരിക എന്ന് പറഞ്ഞാൽ സൗദിയിലെ ഷെയ്ഖുമാരൊന്നും മൂമിനുകളെ പോലെ അല്ലാന്നാ വരിക. മൂമിനുകളാണ് വേറെ എന്നാണ് വരിക. അപ്പൊ ഹാജിയർക്ക് വെള്ളം കൊടുക്കുന്നവരാണല്ലോ ഇപ്പൊ ഹാജിയന്മാർക്ക്. സത്യത്തില് അജഹൽത്തും ഹിക്കായത്തുൽ ഹജ്ജ് വൈമാറത്തുൽ മസ്ജിദുൽ ഹറാം സന്ദർഭം വേറെയാണ്. ഞാനത് ഈ ഹിക്കായത്ത് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. വൽത്തഫത്തി സാക്കു ബിസാക്ക് എന്ന് പറഞ്ഞല്ലോ, അവിടെ കണങ്കാലി എന്നാ വരി വെക്ക. ഒരു കാലും മറ്റേ കാലുമായി കൂട്ടിപ്പിരിക്കുന്ന വേളയിൽ നിന്നാണ് മരണസമയത്ത് വൽത്തഫത്തി സാക്കു ബിസാക്ക് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാക്ക് എന്ന് പറയുന്നു. അത് ഈ ഹിക്കായത്തിൽ നിന്നുണ്ടായതാണ്. സഖ് എന്നുള്ളതാണ് അതിന്റെ ഇതൊക്കെ കൂട്ടൊന്നാണ്. അപ്പൊ ഹിക്കായത്തുൽ ഹജ്ജ് എന്നും വൽത്തഫത്തി സാക്കു ബിസാക്ക് എന്നും ഇതിന്റെയൊക്കെ റൂട്ട് ഒന്നാണ്. സാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കുടിപ്പിക്കുന്ന ആൾ എന്നാണ് സാക്കി. അതാണ് വൽത്തഫത്തി സാക്കു ബിസാക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ കണങ്കാല് കണങ്കാലുമായി കൂട്ടിപ്പിരിക്കുന്ന വേളയിൽ എന്നല്ല. നമുക്ക് അറിവ് കുടിപ്പിക്കപ്പെടുമ്പോൾ അന്ന് ഇലാ റബ്ബിക്ക യോമ ഇദിനിൽ മസാക്ക്, അന്ന് റബ്ബിൽ നിന്നാണ് നമുക്ക് ജലം കുടിപ്പിക്കപ്പെടേണ്ടത്. ആ വേളയിൽ റബ്ബിൽ നിന്നല്ല, നമ്മുടെ ബോധതലത്തിൽ നിന്നാണ് നമുക്ക് അറിവിന്റെ ജലം കിട്ടേണ്ടത്. അതാണ് ഇലാ റബ്ബിക്ക യോമ ഇദിനിൽ മസാക്ക് എന്ന് പറഞ്ഞത്. അതാണ് സാക്ക്. സാക്ക് മാലി ഹാദർ റസൂൽ, ഈ റസൂലിന് എന്ത് പറ്റി? എം ഷീഫിൽ അസ്വാക്കി എന്ന് പറഞ്ഞാൽ അതാണ് അങ്ങാടി കൂടി നടക്കണമെന്നല്ല. ഈ ദൂതൻ എന്തു പറ്റി? അങ്ങാടി കൂടി നടക്കുന്നു, വയസ്സിലു താമ ഭക്ഷണം കഴിക്കുന്നു എന്നല്ല. ഈ താമ ഇങ്ങോട്ടാണ് അദ്ദേഹം ഈ ജലാശയങ്ങളില് ഈ സാക്ക് ഈ അറിവിന്റെ ജലം കുടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്നാണ്. ഈ അറിവിന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നാണ്. അതാണ് എഴുപ്പിലു താമ വയം ശിഫില്ലാസ് ബാക്കി എന്ന് പറഞ്ഞത്. അങ്ങാടിക്കൂടി നടക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഈ ദൂതൻ എന്ത് ദൂതനാണെന്നല്ല. മനസ്സിലായി? അതാണ് സഖ് എന്ന് പറഞ്ഞാൽ അവന്റെ ചിന്തയിലേക്ക് അവന്റെ അറിവിലേക്കുള്ള അറിവിന്റെ ജലം കുടിക്കലാണ്. ഇതാണ് അവന്റെ ചിന്തകൾ ആവശ്യപ്പെടുന്നത്. മൂസയുടെ ബുദ്ധിയുടെ ഉള്ളിലെ ചിന്തകൾ ആവശ്യപ്പെടുന്ന ജലം ഏതാണെന്ന് മനസ്സിലായോ? മൂസ മനസ്സിലായോ? മൂസൽ അഖല്, മനുഷ്യബുദ്ധിയാകുന്ന മൂസ, അതിൽ നിന്ന് അവനെ നയിക്കുന്ന ചിന്തകൾക്ക് കൊടുക്കുന്ന ജലം, തേടിക്കൊണ്ടിരിക്കുന്ന ജലം ഏതാണെന്ന് മനസ്സിലായോ? തൂക്ക അങ്ങാടിയല്ല. സാക്ക് എന്ന് പറഞ്ഞാൽ ഇവനെ കുടിക്കാനുള്ള ജലാണ്. ആ സൂക്ക് മാർക്കറ്റ് തന്നെയാണ്. പക്ഷെ ഖുർആൻ പറയുന്ന സാക്ക് അസ്വാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങാടിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ഭാഷയിൽ ലോകത്തിൽ സൂക്ക് അസ്വാക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ്. മാർക്കറ്റ് ഖുർആനിലെ സൂക്ക് അസ്വാക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹത്തിന് കുടിക്കാനുള്ള ജലം ആണത്. അതിലൂടെയാണ് യംഷി, അതിലൂടെയാണ് നടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതാണ്. കാലുകൊണ്ട് നടക്കലല്ല. അപമംഗാനം മൈത്തൻ ഫാഹിയനാഹു അജാലിനാലഹു നൂറൻ യംഷി ബിഹി ബൈനന്നാസി എന്നാണ് ഈ വെളിച്ചം കൈ പിടിച്ച് ഈ തിരൂരങ്ങാടി കൂടി ഇങ്ങനെ നടക്കുകയല്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോ പറഞ്ഞിട്ടുണ്ട് എം സി എന്ന് പറഞ്ഞാൽ നടക്കലല്ല, അതനുസരിച്ച് ജീവിക്കലാണ്. അപ്പൊ അങ്ങാടി കൂടി നടക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരാൾ മരിച്ച ഒരു വ്യക്തി കഴിഞ്ഞ വെള്ളിയായിട്ട് ഒന്നും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരാൾ മയ്യത്തായി, അവമംഗാനം മൈത്തൻ, ഒരാൾ ശവമായി. ഫാഹിയനാഹു, ഞാൻ അവന് ഹയാത്ത് കൊടുത്തു. വജാലനാലഹു നൂറൻ, കയ്യിലൊരു വെളിച്ചവും കൊടുത്തു. എം സി ബിഹി, ആ വെളിച്ചം കൊണ്ട് അവൻ ബൈനന്നാസി ജനങ്ങൾക്കിടയിലൂടെ എം സി നടക്കുന്നു എന്ന് തന്നെ ജീവിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. അതിലാണ് അദ്ദേഹത്തിന്റെ മഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം അതിലാണ് കഴിച്ചുകൂടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ജലം കുടിച്ചിട്ടാണ് റസൂല് ജീവിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അറിവിന്റെ ജലം കുടിച്ചിട്ട്, അറിവിന്റെ ഭക്ഷണം കഴിച്ചിട്ടും അതാണ് ആ റസൂലിന് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. അവരുടെ ആക്ഷേപം അതാണ്, റസൂൽ അള്ളാഹുവിന്റെ റസൂലിന് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ.
അല്ലാഹുവിന്റെ റസൂലിന് തൂക്കിലൂടെ നടന്നും അല്ലാഹുവിന്റെ ഭക്ഷണം കഴിച്ചേ ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്കൊക്കെ അല്ലാ ഈ ഏക്കുലൂനത്താകാം, അല്ലാഹുവിന്റെ ഫുഡ് കഴിക്കാൻ പറ്റാത്ത നമ്മക്കേ ഉള്ളൂ. നമുക്ക് ഇബിലീസിന്റെ ഏക്കുലൂന തുറാസയാണ് നമ്മൾ അഖിലല്ലമ്മ. നമ്മൾ ഈ തുറാസാണ് തിന്നണത്. പാരമ്പര്യം പാരമ്പര്യം തിന്നുകൊണ്ടേയിരിക്കുകയാണ്. അഖിലൻ ജമ്മൻ മുഴുവനായും തിന്നാണ്, കുറച്ചും കൂടിയല്ല. അത് ജമീ അഖിലൻ ജമ്മൻ എങ്ങനെ ഈ പാരമ്പര്യം തിന്നണത്? ഏൽക്കുലൂന തുറാസ അഖിലല്ലമ്മൻ, അതൊരു തുറാസാണ്. മൗറൂസ് മീറാസ് പൈതൃകമായി കിട്ടിയ വിശ്വാസങ്ങളാണ് അവരുടെ തീറ്റ. എന്നാൽ ദൂതന്മാർ അള്ളാഹുവിന്റെ അത്താമ് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഫുഡാണ് അവരുടെ ഭക്ഷണം. അള്ളാഹുവിൽ നിന്നുള്ള സൂക്കാണ് ജലമാണ് പാനീയമാണ് അവർക്ക് കുടിക്കാനുള്ളത്. അതിലൂടെയാണ് അവർ ജീവിക്കുന്നത്. അതാണ് പറഞ്ഞത്, മനസ്സിലായോ? അപ്പൊ മനുഷ്യബുദ്ധിയാകുന്ന ചിന്ത, ആ മനുഷ്യബുദ്ധിയിൽ നിന്ന് ഉടലെടുക്കുന്ന കൗമ്, അതിന് അവനെ മുന്നോട്ട് നയിക്കുന്ന ചിന്തകൾ, അതിന് കുടിക്കാനുള്ള ജലം ആവശ്യപ്പെടുകയാണ്, തേടുകയാണ്. എവിടുന്നാ കിട്ടുകയാണ്? അപ്പോഴാണ് ഫഖുൽന ലരിപ്പി അസാക്കൽ ഹജറ, നിന്റെ അസ കൊണ്ട് നിന്റെ മുരടിച്ച കല്ലായി തീർന്ന നിന്റെ ബുദ്ധിയിൽ അടിക്കുക. അതാ പറഞ്ഞത് ഫഖുൽന. നാം പറഞ്ഞു, നാം പറഞ്ഞു എന്നാ ഈ അവനെ തിരിച്ചുവിട്ടു എവിടേക്ക്? ഇളിരിപ്പ്. ഇളിരിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അജ്ഞാതമായി തീർന്ന അറിവുകൾ പുറത്തെടുത്തു കൊടുക്കുക, അതാണ് ഇളിരിപ്പ്, നമ്മെ മുന്നോട്ട് നയിക്കുക എന്നർത്ഥം. അസ എന്ന് പറഞ്ഞാൽ ഫയലുൽ ഇലാഹിയാണ്, അള്ളാഹുവിൽ നിന്ന് ഒഴുകുന്ന അറിവിന്റെ ഉറവയാണ് ഫയൽ. അസ നമ്മുടെ മൂസയുടെ അസാദാണ്, ഫയലുൽ ഇൽമുൽ ഇലാഹിയാണ്. ഇലാഹിയായ ഇൽമിന്റെ ഒഴുക്ക് ഏത് മനുഷ്യ ബുദ്ധിയിൽ നിന്ന് ഉണ്ടാകുന്നുവോ അതാണ് അസ. ആദമിന്റെ അസയിൽ നിന്ന് മൂസയുടെ അസയിലേക്കുള്ള യാത്രയാണ് മനുഷ്യൻ നടത്തുന്നത്. അസ ആദമു റബ്ബഹു, ആദമിന്റെ അസ ധിക്കാരമാണെങ്കിൽ, അള്ളാഹുവിന്റെ അറിവിന്റെ ഒഴുക്കിന് തടയലാണെങ്കിൽ, ആ അറിവിന്റെ ഒഴുക്ക് ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഉണ്ടാകലാണ് മൂസയുടെ അസ. ആ അസ ഹയ്യത്താണ്, തസറയാണ്, സദാ ജീവൻ കൊടുക്കുന്നതാണ്, ഹയാത്തും മുസ്തമിറത്താണ്. അതാണ് ഹയാത്ത്, ഹയ്യത്ത് എന്ന് പറഞ്ഞാൽ നിരന്തരം ഒരു മനുഷ്യന് ജീവിതം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആസ, അതാണ് ഹയ്യത്ത്. പാമ്പ് എന്നല്ല, ഹയ്യത്ത് എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നല്ല, അത് നിരന്തരമായി മനുഷ്യന് ജീവിതം. ഹയാത്തും മുസ്തമിറത്ത്, നിരന്തരം ജീവിതം കൊടുക്കും അവന്, മൗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും അവന്. പിന്നെന്താണ് തസ? നിരന്തരമായി അത് വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ജീവിതത്തിന്റെയും അള്ളാഹുവിന്റെ ദിക്റിലേക്കും നിരന്തരം അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കും, അതാണ് തസ. ഫസ്സൗഇലാദിക്കില്ല, അതാണ് അല്ലദീന യസ്അഊന, ഫസ്സൗഇലാദിക്കില്ല, അത് നിരന്തരം സഅ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തിന്? ഈസയിൽ എത്താൻ വേണ്ടിയിട്ട്. അസ് ചെയ്തിട്ട് വേണം ഈസയിൽ എത്താൻ, ഇൻസാമിൽ കാമിലെത്താൻ, പൂർണ്ണമായ ഒരു മനുഷ്യനിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും സദാ അവന് ജീവിതം നൽകിക്കൊണ്ടിരിക്കുന്നതുമാണ് ഈ അസ. അതാണ് ഹയ്യത്തും തസ. ചലിക്കുന്ന പാമ്പാണ് എന്നല്ല, അങ്ങനെ പുറത്തർത്ഥം. ഹയ്യത്തും തസ എന്ന ഇഴയുന്ന ജീ ഇഴയുന്ന പാമ്പ്. ഈ തസയൊക്കെ എങ്ങനെ ഇഴയുന്നാന്ന് കിട്ടിയത്? അല്ലദീന സാഹുഫി ആയാത്തിന മുആജിസീന മനുഷ്യന് സാ ചെയ്തതല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാ മനുഷ്യന് ഇഴഞ്ഞതല്ലാതെ ഇല്ല എന്നല്ല. എന്താണ് മനുഷ്യൻ പരിശ്രമിച്ച് നേടിയതല്ലാതെ മനുഷ്യനില്ല എന്നാണ് അർത്ഥം. വാല്ലൈസലിൽ ഇൻസാൻ ഇല്ലാമാ സഅ, അതാണ് ഹയ്യത്തും തസ. വിശാലമായ അറിവിന്റെ ലോകത്തേക്ക് അത് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് സദാ ഹയാത്ത് നൽകിക്കൊണ്ടിരിക്കുന്നതുമാണ് ആ മൂസയുടെ അസ. ഇത് ആദമിന്റെ അസയിൽ നിന്ന് മൂസയുടെ അസയിലേക്കുള്ള യാത്രയാണ്. അസ ആദമു റബ്ബഹു,
ആദം തന്റെ ഭോഗത്തിൽ നിന്ന് വരുന്ന അറിവുകളെ തടഞ്ഞു നിർത്തി, അത് വേണ്ടെന്ന് വെച്ചു. അതാണ് അസാ ആദമു റബ്ബഹു, എന്നാ തന്റെ ഭോഗത്തിൽ നിന്നും തന്റെ ചിന്തയിൽ നിന്നും വരുന്ന അറിവിന്റെ ഒഴുക്കാണ് മൂസയുടെ. അതാണ് ഹൈ ഫൈലാഹി. ഞാനിത് രണ്ടാഴ്ച മുമ്പിന്റെ ഒരു സുഹൃത്തിന് ഞാൻ അതിൽ അയച്ചു കൊടുത്തു. അപ്പൊ സുഹബാനും മുബീനില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഹബാനും മുബീനില്ലേ, വ്യക്തമായ പാമ്പ് നില്ലേ, ഹയ്യത്ത് ശരി നിങ്ങൾ സമ്മതിച്ചു. അപ്പൊ സുഹബാനില്ലേ എന്ന് ചോദിച്ചാണ്. ഒരു മദനിയാണ് ആള്, പണ്ഡിതനാണ്. ഹയ്യത്തിന് നിങ്ങൾ പറഞ്ഞ അർത്ഥം ശ്രദ്ധിച്ചത് പാമ്പല്ല, ഹയ്യത്ത്. ഹയ്യത്ത് എന്നാണ് ഹയാത്ത് നൽകുന്നത് എന്നാണ്, നിരന്തരം ജീവിതം നൽകുക അത് നമ്മക്ക്. അതിനെന്താ ജീവിതം എന്ന് അറിയണ്ടേ, അവർക്കത് കിട്ടുള്ളൂ. ആ ഒരു ആ ഹൃദയത്തിൽ നിന്ന് ആ മനസ്സിൽ നിന്നൊരു സന്തോഷകരമായ ഒരു അവസ്ഥ വരണ്ടേ, അവർക്ക് ഹയാത്ത് എന്താന്ന് അറിയുള്ളൂ. അല്ലാത്തവരോടൊപ്പം ഈ ഹയാത്തിനെ കുറിച്ച് പറയണം കാര്യം. ആ ഒഴുക്കാണ്, അത് ഒഴുക്കാണ്. അത് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. ദൈവിക ചൈതന്യത്തിന്റെ ഒഴുക്കാണത്, ആസ. അപ്പൊ സുഹബാൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വഴസ് കിട്ടുന്നതാണ് സുഹബാൻ. സാബ ബാസ, തിരിച്ചു വായിക്കോക്കണി. സാബ ബാസ് ഹുവല്ലദീ ബാസ ഫിൽ ഉമ്മിയീന റസൂലൻ. സാബ ബാസ, അതാണ് വഴസ് കിട്ടുമ്പോഴാണ് സാബ സുഹബാൻ. അവന്റെ ചിന്തയും അവന്റെ ബുദ്ധിയും അവന്റെ റൂഹും അവനിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാക്കും, വ്യക്തമായ ഉയർത്തെഴുന്നേൽപ്പ് അവനിൽ ഉണ്ടായിത്തീരുകയാണ്. അതാണ് സുഹബാൻ മുബീൻ, അല്ലാതെ വ്യക്തമായ പാമ്പ് എന്നല്ല. ബാസ ഒരാൾ ഹുവല്ലദി ബാസഫിൽ ഉമ്മിയീന റസൂലൻ. പിന്നെ ഇപ്പൊ നമ്മൾ ഈ ഓതനായത്തിന്റെ രണ്ട് മൂന്ന് ആയത്തിന്റെ മുകളില് പിന്നെ സുമ്മ ബാസിനാക്കും മീൻ ബാഴി മൗത്തിക്കും അല്ലേ, അതാണ് പായസ്. പായസ് കിട്ടിയാലാണ് അവന് സുഹബാനാകുക. അവന്റെ ബുദ്ധിയും അവന്റെ റൂഹും ഇത് രണ്ടും സുഹബാനി, ഇത് രണ്ടും അവനിൽ ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുകയാണ്. അല്ലാതെ പാമ്പാകലല്ല, മനസ്സിലായോ? ബാസ സഹബ സുഹബാൻ വളിബ വളബാൻ ശതത ശൈത്താൻ, അങ്ങനെ കുറെ വാക്കുകളുണ്ട്. വലിബയിൽ നിന്നാണ് വലുബാൻ ഉണ്ടായത്, എന്നപോലെ തന്നെ സഹബ എന്നുള്ളതിൽ നിന്നാണ് സുഹബാൻ ഉണ്ടാകുന്നത്. സഹബ എന്ന് പറഞ്ഞാൽ ബാഴ്സ് കിട്ടിയ മനുഷ്യനാണ് സഹബാകുന്നത്. അതാണ് ഫൈദാഹിയ സുഹബാനും മുബീൻ എന്ന് പറയുന്നത്. വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി, ബാന യബീനും മുബീൻ, ഇന്നത് സത്യം ഇന്നത് അസത്യം, ഇന്നത് ഹക്ക് ഇന്നത് ബാത്തില് എന്ന് ബൈന വേർതിരിച്ചു തരുന്ന, അവനിൽ വേർതിരിച്ച് തരത്തക്ക രൂപത്തിൽ അവന്റെ ബുദ്ധിയും ചിന്തയും മാറുന്ന അർത്ഥം. അതാണ് ഈ അസ അവനിൽ കിട്ടിയാൽ, അതാണ് അസ എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഈ അസ കൊണ്ട് നീ നിന്റെ ഹജറിന്റെലോ കല്ലായിത്ത്, നിന്റെ മനസ്സ്, നിന്റെ ചിന്ത, നിന്റെ കൽബ് ഇപ്പൊ കല്ലാണ്. ആ കല്ലിലടിക്കുക, ആ കല്ലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. ഇനി നമ്മൾ പഴയ കഥയാണെങ്കിൽ വായി നമുക്കൊരു കുഴപ്പം. അതിപ്പോ എന്താന്ന് പറഞ്ഞാൽ ഒരു വടിയെടുത്തിട്ട് ഒരു പാറമ്മ തച്ചാ, ആ പാറമ്മന്ന് 12 ഉറവുകൾ വരും, സുഖമാണ്, വായിക്കാനും സുഖമാണ്, അത് മനസ്സിലാക്കാൻ മറ്റു പ്രയാസം. ഇടങ്ങാറാകണ്ടാത്ത ആളുകൾക്ക് അത് വായിച്ചോളിയും കുഴപ്പമൊന്നുമില്ല. ഇത് ഇതാവുമ്പോ എന്താന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇത് പ്രായോഗികമാക്കാം, അല്ലെങ്കിൽ അതൊരു കഥാബുക്കായിട്ട് വായിക്കാം പഴയ വായനയാണെങ്കിൽ. ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ ഈ ബുദ്ധി കൊണ്ട്, നമ്മുടെ ബുദ്ധി കല്ല ഇളകൂല, ഹജറാണത്, അത് ഹജറാണ്. കുലൂബുഹും കൽ ഹിജാറത്തി, അവിടെ കൽബുകൾ ഹിജാറത്താണ്. അത് വശത്തു കസുവ, കല്ലിനേക്കാൾ കട്ടിയായിക്കും. കല്ലിനെന്നെ ഒന്ന് ഇളക്കിയാ ഇളകും. ഇത് അത്രയും ഇളക്കല്ലാത്ത, അത്രയും മരവിച്ചു പോയ, അത്രയും നിർജീവമായ മനസ്സായി ബുദ്ധിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവന്റെ. അതിൽ നീ അടിക്കുക, അതിൽ നിന്ന് നീ പുറത്തെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് 12 ഉറവുകൾ പുറത്തേക്ക് വരും. 12 എന്ന് നമ്പറിലിട്ട് പറഞ്ഞ അങ്ങനെ,
പന്ത്രണ്ടിന് നമ്പറല്ല സത്യത്തിലത്. അതിന് ഞാൻ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം, കാരണം അത് കുറച്ച് ഡീപ്പിലേക്ക് പോകണം. ഇപ്പൊ നിങ്ങൾ പന്ത്രണ്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. ഇസ്നാശറ നഖീബൻ, ഇസ്നാശറ അസ്ബാത്തൻ, ഇസ്നാശറ ഷെഹ്റൻ, ഇസ്നാശറ ഐനൻ, നാല് സ്ഥലത്ത് ഇസ്നാശറ ഉണ്ട്. അതെന്താന്നുള്ളത് ഞാൻ അത് ഡോക്ടർ ജലീൽ ചോദിച്ചിട്ടുണ്ട്, ഇന്ന ഇഷ്ടത്തെ ഷുഹൂരി ഇന്ദല്ലാഹി ഇസ്നാശറ ഷെഹ്റൻ എന്ന് വന്നാൽ എന്താ. അത് ഞാൻ വിശദീകരിക്കുമ്പോ ഈ ഇസ്നാശറ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ പന്ത്രണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഐനുൻ ഹമിയത്തിൽ നിന്ന് ഐനാനിൻ അല്ലാഹത്താനി വരെ പന്ത്രണ്ട് ഐനുകളാണ് ഖുർആനിലുള്ളത്. ഐനുൻ ഹമിയത്തിൽ നിന്ന് ഐനാനിൻ അല്ലാഹത്താനിലാണ് അവസാനിക്കുന്നത്. തുടക്കം ഐനുൻ ഹമിയത്ത്, നമ്മുടെ ഹമീൻ അത്ത്, നമ്മുടെ മനുഷ്യന്റെ ചിന്തയുടെ ഉറവിടം അവിടെ നിന്ന്, അവിടെ നിന്നാണ് ഈ ഐന അറിവിന്റെ ഉറവിടം. അവിടെ നിന്നാണ്, അവിടെ നിന്നാണ് നൂഹിനെ പണിയുന്നത്. ഈ ഐനുൻ ഹമിയത്ത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ഫുൽക്ക് പണിയാൻ തുടങ്ങുകയാണ്, ആ അറിവിന്റെ കപ്പൽ പണിയാൻ തുടങ്ങുകയാണ്. നൂഹാണ് ഇതിന്റെ തുടക്കം. ഐനാനിൻ അള്ളാഹത്താനി യഹിയയിലും ഈസയിലും, അവരാണ് അള്ളാഹത്താനി, അവരിലാണ് ഈ ഐനുകൾ അവസാനിക്കുന്നത്. അതിന്റെ ഇടയിൽ ഐനു ഖിത്റുണ്ട്. സുലൈമാന്റെ ഐന് ഐനു ഖിത്റാണ്. ഐനു ഖിത്ർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഫഹ്മ് ചെയ്യാം, കാര്യങ്ങൾ സൂക്ഷ്മമായി ഗ്രാസ്പ് ചെയ്യാം. ആ തലത്തിലെത്തുമ്പോ അതിന് ആ തലത്തിലുള്ള അറിവ് ഒരു മനുഷ്യന് നേടുമ്പോ ഐനു ഖിത്റാണ്. അത് സുലൈമാന്റെ തലത്തിലെത്തുമ്പോൾ സുലൈമാനാണ് ഐനു ഖിത്ർ കൊടുത്തിരിക്കുന്നത്. ഫഹ്മനാഹ സുലൈമാൻ, സുലൈമാന് ഫഹ്മ് കൊടുത്തിരിക്കുകയാണ്. ഫഹ്മ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കുക. ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ്സിൽ കൊണ്ടിരിക്കുമ്പോൾ ഹൽ ഫഹിംതാന്ന് ചോദിച്ചു, അറിയു ഫോളോ എന്ന് ചോദിച്ചു ഇംഗ്ലീഷിൽ, ആ മനസ്സിലാക്കി. അതാണ് ഫഹ്മ്. ഫഹ്മനാഹ സുലൈമാൻ, സുലൈമാന് കൊടുത്തിരിക്കുന്നത് ഫഹ്മാണ്. സുലൈമാൻ ആരാന്ന് ഈ ഇന്റർവെല്ലിൽ ആരോ ചോദിച്ചു. സുലൈമാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ റൂഹും മനുഷ്യന്റെ അഖലും അള്ളാഹുവിന്റെ തലത്തിലേക്ക്, ഇത് രണ്ടും കയറിയ ആളാണ് സുലൈമാൻ. ആ സുല്ലമിലേക്ക്, ആ കോണിയിലേക്ക് കയറ്റി വെച്ച ആളാണ് സുലൈമാൻ. അതാണ് സുലൈമാൻ. അത് അദ്ദേഹത്തിനാണ് ഫഹ്മ് കൊടുത്തിരിക്കുന്നത്. സുലൈമാനാണ് ഫഹ്മ് കൊടുത്തത്. സുലൈമാനാണ് ഫഹ്മ് എന്ന് പറഞ്ഞാല് ഞായൊക്കെ ഫഹ്മ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ സൂക്ഷ്മമായി ഗ്രഹിക്കുക. അതാണ് ഫഹ്മ്. അത് ഐനു കിത്റാണ്. ഐനു കിത്റൻ, ഐനാണ് അല്ലാഹത്താൻ എന്ന അറിവിന്റെ ഫ്ലോ ആണ്, ഒഴുക്ക് തുടങ്ങുകയാണ്. അത് ഈസയിലും യഹിയയിലുമാണ്. അതാണ് അല്ലാഹത്താനി ഓലുണ്ടാവുകയാണ്. അതിന് ഞാൻ സൂക്ഷ്മമായി പിന്നെ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. അത് കുറച്ചും കൂടി ആഴത്തിൽ നിങ്ങൾ ഇത് ഉറച്ചിട്ട് വേണം അത് പറയാൻ. അപ്പോ ഈ ഇസ്നാ അഷറത്ത ഐനൻ അവന്റെ ബുദ്ധിയിൽ നിന്ന് വരും, പുറത്തേക്ക് വരും, ഇൻഫിജാറാവും, പൊട്ടി ഒഴുകും, പൊട്ടി ഒഴുകും അറിവിന്റെ ഈ പന്ത്രണ്ട് ഉറവകൾ. അത് കുറച്ച് ശാസ്ത്രീയം കൂടി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിന് പറയുന്നത്. ബുർജുകൾ പന്ത്രണ്ടെണ്ണാണ്, അറിവിന്റെ ഗോപുരങ്ങൾ പണിയേണ്ടത് പന്ത്രണ്ടെണ്ണാണ്. അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പന്ത്രണ്ട് എന്ന് നമ്പർ എടുക്കണ്ട, ഞങ്ങൾ നമ്പറല്ല സത്യത്തിൽ. അത് അത് ഓരോരോ മേഖലകൾ, ഓരോരോ ഘട്ടങ്ങളാണ്. അപ്പൊ അതിൽ അർബഅത്തിന് വേറെടുത്ത് നിർത്തുന്നുണ്ട്. അതായത് ഇബ്രാഹിമിന്റെ അർബഅത്ത് മിനത്ത് ഐരിയാണ്, അതാണ് അർബഅത്ത് ഹുറുമാവുന്നത്. ഈ നാലെണ്ണം ഹുറുമാണ് ഈ പന്ത്രണ്ട് മാസങ്ങളിൽ. ഇപ്പൊ നമ്മൾ എന്തായിരുന്നു, ഇങ്ങനെ പന്ത്രണ്ട് മാസങ്ങളുണ്ട്. ലോകാരംഭം മുതൽ അങ്ങനെ തന്നെയാണ്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ചന്ദ്രനിലൊക്കെ മാസം പന്ത്രണ്ട് തന്നെയാണ്, മറ്റു ഗ്രഹങ്ങളിലൊക്കെ മാസം പന്ത്രണ്ടാണ്. ദിവസം എത്രയാണോ ഉള്ളത് എന്റെ കണക്കിൽ, ആഴ്ചകൾ എത്രയാണ്, ഈ മാസം മാത്രം ഉള്ളതാണ്. അവർ അതിൽ നാലെണ്ണം പവിത്രമാണ്, അതിൽ നിങ്ങൾ അക്രമം കാണിക്കരുത്. ബാക്കി എട്ടെണ്ണം പവിത്രമല്ല, ഇഷ്ടം പോലെ അക്രമം കാണിച്ചോളൂ, ഒരു കുഴപ്പമില്ല. റാലിക്ക ദീനിൽ കഴിയും, അതാണ് ചൊവ്വായ മതം. ചൊവ്വായ മതം അതൊന്നുമല്ല, ചിത്രത്തുള്ളയാണ് റാലി. ചിത്രത്തിലേക്ക് മനുഷ്യന്റെ തിരിച്ചുപോക്കാണ് ദാലിക്കത്തേനിൽ കഴിയും. അത് ഞാൻ പിന്നെ പറയാം, എപ്പോ പോയ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അതാണ് ഹജറ ഐനൻ.
ഐനുൻ ഹമിയത്തിൽ നിന്ന് തുടങ്ങി ഐനാനിൻ അല്ലാഹത്താനിൽ അവസാനിപ്പിക്കുന്ന ഐനിൽ പല ഐനുകളുമുണ്ട്. ഐനാനി തെതിരിയാനുണ്ട്, ഐന് കിത്തറുണ്ട്, ഐനൻ യഷ്റബ് ബിഹാ ഇബാദുല്ലാഹി ഉണ്ട്. അങ്ങനെ പല ഐനുകളും അതിൻ്റെ ഇടയിൽ. അത് ഞാൻ മുമ്പ് നമ്മുടെ വാട്സാപ്പിലെ ഗ്രൂപ്പുകളിലുണ്ടാകുമ്പോൾ ഞാൻ ആ 12 എണ്ണത്തിൻ്റെയും പേരിട്ടിരുന്നു. നിങ്ങൾ കണ്ടിരുന്നു, പിന്നെ അതിൻ്റെ ഒരു ചാർട്ട് വരച്ചു ഇട്ടിരുന്നു അത് മുമ്പ്. ഇപ്പോൾ നമ്മളത് ഈ വാട്സാപ്പിലല്ല, ആദ്യം ടെലഗ്രാമിൻ്റെ മുമ്പ് നമ്മൾ സാഹിബുൽ മെഹ്റാബ് ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പല ആളുകളും കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആ 12 പിന്നെ അറിവിൻ്റെ ഉറവ്, അറിവിൻ്റെ മേഖലകളാണ്. അത് ഐനുൽ ഹമിയത്തിൽ നിന്നാണ് തുടക്കം, അവസാനിക്കുന്നത് ഐനാനിൻ അല്ലാഹത്താനിലാണ് അവസാനം. അങ്ങനെയാണ് 12 എണ്ണം അത് ഉണ്ട്. ഖുർആനിൽ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഈ 12 അറിവിൻ്റെ ഉറവകളുണ്ട്. അതാണ് ഐനുമെന്ന കണ്ണെന്നല്ല, അറിവിൻ്റെ ഉറവകളാണത്. അത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന അറിവുകളാണത്. അത് ഈ അസ കൊണ്ട് അടിച്ചാൽ അതിങ്ങോട്ട് വരും. ഫദറത്ത് മിൻഹുസനത്ത അശറത്ത ഐനൻ കത് അരിമ പുല്ലു ഉനാസിം മഷ്റബുഹും. ഓരോ മനുഷ്യ മനസ്സുകൾക്കും എവിടെ നിന്നാണ് കുടിക്കേണ്ടതെന്ന് അവർക്കറിയാം. നോഹിന് കുടിക്കേണ്ടത് ഐൻ ഹമിയത്തിൽ നിന്നാണെന്നറിയാം. സുലൈമാന്റെ തലത്തിലെത്തിയവർക്ക് ഐനു കിത്റിൽ നിന്നാണ് കുടിക്കേണ്ടതെന്നറിയാം. ഓരോരുത്തർക്കും അവരവരുടെ കുടിസ്ഥലം അറിയാം. നമുക്കിപ്പോ എവിടുന്ന കുടിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഞാൻ എവിടെ എത്തിയിരുന്നു. വസനയിൽ ഫുൽകബി ആയിനിന എന്ന് നൂഹിനോടാ പറയണത്, എന്റെ ഐനുകൊണ്ട് നീ നിന്റെ കപ്പൽ പണിയുക. മൂസട അവിടേക്ക് എത്തിയപ്പോഴത്തിന് ഫസ്തനത്തുക്ക അല ഐനി, നിന്നെ തന്നെ ഞാൻ എന്റെ ഐനുകൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മൂസയോട് പറഞ്ഞു. നൂഹിന്റെ തലത്തിലെത്തിയപ്പോ നൂഹിന്റെ കപ്പൽ അള്ളാന്റെ ഐനുകൊണ്ട് പണിയാനാ പറഞ്ഞിട്ടുണ്ടത്. നൂഹിനെ പണിയാനായിട്ടില്ല. നേരെ മറിച്ച് മൂസയുടെ തലത്തിലെത്തിയപ്പോ അള്ള പറഞ്ഞു, ഫസ്തനത്തുക്ക അല ഐനി എന്നാണ്, എന്റെ അറിവിന്റെ ഉറവ് കൊണ്ടാണ് നിന്നെ ഞാൻ പണിതിട്ടുള്ളത്. അവിടേക്ക് എത്തി മൂസയുടെ തലത്തിലെത്തിയപ്പോ. നേരെ മറിച്ച് നൂഹിനോട് എന്താ പറഞ്ഞത്, നിന്റെ കപ്പൽ പണിയേണ്ടത് എന്റെ ഐനുകൊണ്ടാണെന്നാ. മൂസനെ മുഴുവൻ നൂഹിനെ പണിയാനായിട്ടില്ല. അതാ നിങ്ങൾ ആ മേഖലകൾ നിങ്ങൾ തിരിച്ചു നോക്കി. ഇത് വെറുതെ മൂസയോട് പറഞ്ഞത് ഫസ്തനത്തുക്ക, നിന്നെ സൃഷ്ടി ചെയ്തിട്ടുള്ളത്, നിന്നെ നിർമ്മിച്ചിട്ടുള്ളത്, മനുഷ്യ ബുദ്ധിയെ നിർമ്മിച്ചിട്ടുള്ളത്, അല ഐനി, എന്റെ ഉറവ കൊണ്ടാണ് നിന്നെ ഞാൻ പണിതിട്ടുള്ളത് എന്നാണ്. വൽക്കൈത്തു അലൈക മഹബത്ത മിന്നി, എന്റെ സ്നേഹവും ഞാൻ നിന്നിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അതാണ് മനുഷ്യ മനസ്സിൽ സ്നേഹമുള്ളവന് അറിവ് കിട്ടൂന്നാണ് ഇത്. ക്രൂരമായ മനസ്സുകൾക്ക് സ്നേഹത്തിന്റെ അറിവുകൾ കിട്ടാൻ പ്രയാസമാണ്, അവർക്ക് യാഥാർത്ഥ്യങ്ങളുടെ അറിവ് കിട്ടാൻ പ്രയാസമാണ്. അതാണ് ഹുബ്ബ്, സ്നേഹം മനസ്സിലുണ്ടാകണം ആദ്യം എന്ന് പറയുന്നത്. സ്നേഹമാണ് മനസ്സിൽ പണിയേണ്ടത് ആദ്യം, അവർക്ക് അറിവ് കിട്ടുള്ളൂ. അതിലൊക്കെ വേറെ തത്വങ്ങളുണ്ട്, അത് കൂടുതൽ സൈക്കോളജി പഠിച്ച ആളുകൾ പറയേണ്ടതാണ്. ഞാൻ അത് പറഞ്ഞത് കേടാണ്. കത് അലിമ കുല്ലു ഉനാസിം മഷ്റബ് വ ഉശ്രിബൂ ഫീ ഖുലൂബിഹിം, കൽബിൽക്കാണ് കുടിക്കാൻ കൊടുക്കുന്നത്. മനസ്സിലായോ? നമ്മളെ പള്ളിയിലേക്കല്ല, ഖുർആനിൽ പള്ളി വയറ്റിലേക്ക് കുടിക്കാൻ കൊടുക്കണ ഒന്നും ഖുർആനിലില്ല. വ ഉശ്രിബൂ ഫീ ഖുലൂബിഹിം, കൽബിൽക്കാണ് കുടിക്കാൻ കൊടുക്കുന്നത്. കൽബിലാണ് രോഗം, ഈ കുലൂബിഹിം മറവ് കൽബിലാണ്, ചിന്തയിലാണ് രോഗം കിടക്കണത്. ആ കൽബാണ് ശരീരമാകേണ്ടത്, കൽബാണ് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടത്. അതാണ് കൽബ്. ഈ ഉശ്രിബൂഫി കുലൂബിഹിം ഇത് നമ്മൾ നിരവധി തവണ പറഞ്ഞതാ. വയറ്റിലേക്കുള്ള കുടി കുറാനിലെ ചർച്ചയേയല്ല. ശാരീരികമായ കുടിക്കലും തിന്നലും ഒന്നും ഖുർആന്റെ വിഷയമല്ല. അതാണ് കുലു വശറബു ഹത്താ യതബയ്യന ലക്കുമുൽ ഹൈത്തുൽ അബിയദു മിനൽ ഹൈത്തുൽ അസ്ഫദി മിനൽ ഫജ്രി എന്ന് പറയുന്നത്. അറിവിന്റെ പ്രഭാതം നിങ്ങൾക്ക് പൊട്ടിവിടരുന്നത് വരെ, വിജ്ഞാനത്തെ നിങ്ങൾ ഉൾക്കൊള്ളുകയും നിങ്ങൾക്ക് ആവശ്യമായ അറിവുകളെ മുഴുവൻ നിങ്ങളുടെ ചിന്തയിലേക്കും ബുദ്ധിയിലേക്കും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. അസത്യത്തിന്റെ, അജ്ഞതയുടെ, ഇരുട്ടിന്റെ,
ആ ഹൈത്തിൽ നിന്ന് നൂലിൽ നിന്ന് സത്യത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ നൂല് നിങ്ങൾക്ക് വ്യക്തമായി വ്യക്തമായി വെളിവാകുന്നത് വരെ ഹത്താ യതബയ്യന തബയ്യന തത്തബയ്യന റുഷുദു ഹത്താ യതബയ്യന വ്യക്തമായി മനസ്സിലാ ബയ്യന അത് വേറിട്ട് കിട്ടുന്നത് വരെ തലക്കിൻ്റെ ഓട്ടിൽ കർത്തനൂലും വെളുത്തനൂലും എടുത്ത് പാട്ടേക്കല്ല അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് അല്ലേ ആ അങ്ങനെ ചെയ്തിരുന്നു തലയുടെ ചുവട്ടിൽ കറുത്തനൂലും വെളുത്ത നൂലും വെച്ചിട്ട് കടന്നുതുടങ്ങിയെന്ന് എപ്പോഴാ കറുത്തനൂലും വെളുത്ത നൂലും ഇങ്ങനെ എടുത്തു കൊടുക്കുക എപ്പോഴാ അത് വ്യക്തമായി അറിയുന്നത് വരെ തിന്നും കുടിക്കും ചെയ്യാ ഈ നോ ആ കുലു വശറബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദ് മിനൽ ഫജ്രി ഒരു ഫജ്ർ ഉണ്ടായാണ് അതാണ് ഇൻഫിജാർ أين يشرب بها عباد الله ويفجرونها تفجيرا أين يشرب بها عباد الله الله عند عبادك الإيش إذل أنه قدكم أين الله عند عرب عند ورغي لنانا الله عند عبادك القدكيا ينتبه يفجرونها ورعب عند برباد ملوغة ورنداتي لكم അവർ അറിവിന്റെ പുലരി അവർ ലോകത്തുണ്ടാക്കിയെടുക്കും. ഞാൻ മുമ്പും ചോദിച്ചതാണ്, ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് ചോദിച്ചതാണ്, ഞാൻ ഈ നേരം വെളുപ്പിക്കലാണെങ്കിൽ നമ്മക്ക് എങ്ങനെ നേരം വെളുപ്പിക്കാൻ സാധിക്കുക? 12 മണിക്ക് നേരം വെളുക്കണമെന്ന് ഞാൻ വിചാരിച്ച ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും വിചാരിച്ച നടക്കുമോ? പിന്നെന്താ ഫജ്റൂനഹ തഫ്ജീർ, അവർ ഫജറാക്കുന്നു പറഞ്ഞാൽ എന്താ? അവര് ഫജറാക്കും, അവര് ലോകത്ത് അറിവിന്റെ ഒരു പുലരി, വിജ്ഞാനത്തിന്റെ ഒരു പുലരി, ജ്ഞാനത്തിന്റെ ഒരു പുലരി, ഒരു സത്യത്തിന്റെ പുലരി ലോകത്ത് അവർ കൊണ്ടുവരുന്നതാണ്. അതാണ് അതാണ് വൻ ഫസറത്ത് മിൻ ഹുസനത്താ ശർത്ത ഐനൻ, അതാണ് അഖിമി സലാത്തലി ദുലൂക്കി ശംസീല വസക്കില്ലയിലി വഖുർആനൽ ഫജ്രി, അതാണ് ഖുർആനൽ ഫജ്രി യാഥാർത്ഥ്യത്തിന്റെ ഒരു പുലരി, അതാണ് ഖുർആൻ യാഥാർത്ഥ്യത്തിന്റെ വായനയുടെ ഒരു പുലരി ലോകത്ത് നിങ്ങൾ ഉണ്ടാക്കുക. അതിനുവേണ്ടി അഖിമി സലാത്തലി ദുലൂക്കി ശംസി, ഈ അറിവിന്റെ സൂര്യനെ നിങ്ങൾ തിരിച്ചു വെക്കുക ഇലാ വസക്കില്ല ഈ അജ്ഞതയുടെ ഇരുട്ടിലേക്ക്. നിങ്ങൾക്ക് അജ്ഞാതമായി കിടക്കുന്ന, അതാണ് ലൈല്, നിങ്ങൾക്ക് അജ്ഞാതമായി കിടക്കുന്ന അറിവിന്റെ തലങ്ങളിലേക്ക് നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ സൂര്യനെ തിരിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്കൊരു അറിവിന്റെ പുലരി ഉണ്ടാവും. അത് നിങ്ങൾ ഉച്ച മുതൽ വരുന്ന നിഷ്കരിച്ചോളി അഖിമി സലാത്തലി ദുലൂക്കി ശംസി ഇലാ വസക്കില്ലയിലി, സൂര്യൻ മധ്യാനത്തിൽ നിന്ന് തെറ്റിയത് മുതൽ ഇരുട്ടുന്നത് വരെ നിസ്കരിക്കുക. പിന്നെ ആരെങ്കിലോട് നിസ്കാരം കിടക്കാക്കാൻ പറഞ്ഞത്? ഉച്ചക്കൊരഞ്ചു മിനിറ്റും 4 മണിക്കൊരഞ്ചു മിനിറ്റും വൈകുന്നേരം 3 മിനിറ്റും ആക്കാൻ ആരെയാ പറഞ്ഞത്? ഇത് മുതൽ അതുവരെ നിന്നുകൊണ്ട് നിസ്കരിച്ചുകൊണ്ടേ ഇരുന്നോളി. ഇടക്കിടക്ക് പിന്നെ ആരെയാ അർത്ഥം കൊടുത്തത്? ഇത് മുതൽ അതുവരെ എന്ന് പറഞ്ഞാൽ അതുവരെ ചെയ്യണ്ടേ? അതിന് പേരെന്താ? അത് വേണ്ട, ഇടക്കിടക്ക് ചെയ്താൽ മതി. ഉച്ച തെറ്റുമ്പോൾ 5 മിനിറ്റും 4 മണിക്കൊരു 5 മിനിറ്റും മകരിബിക്കൊരു 3 മിനിറ്റും ഏശാക്കൊരു 5 മിനിറ്റും ഇത്ര മതിയെന്ന്. ഇത് മുതൽ അതുവരെ എന്ന് പറഞ്ഞാൽ അതുവരെ നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കണ്ടേ? അത് അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ പോലെ എന്തായി? അത്ര മതിയെന്നാക്കി. അക്കിമി സലാത്തല്ലി ദുലൂക്കി ലീന്ന് വന്നാൽ തന്നെ മിന്നല്ല, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് എത്രയോ എന്റെ ഗ്യാബറ്റ് കഴിഞ്ഞതാണ്. ലീന്ന് വന്നാൽ അതിന് വേണ്ടി എന്നാണ്. മിന്നെങ്ങനെ കിട്ടുന്നത്? അത് മുതലിനെങ്ങനെ കിട്ടുന്നത്? ലൈലുമെന്ന അജ്ഞാതമായ അൽബഹസുബിമാ തജ്ഹലു, നിനക്ക് അജ്ഞാതമായി കിടക്കുന്ന ഒരുപാട് അറിവുകൾ ലോകത്തുണ്ട്. അതാണ് സുമ്മാ അതിമുസിയാമ ഇലല്ലൈലി എന്ന് പറയുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളുടെ അന്വേഷണത്തെ നിങ്ങൾക്ക് അജ്ഞാതമായി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതാണ് ഇരുട്ട്. ആ ഇരുട്ടിലേക്ക് നിങ്ങൾ അതിലെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുന്നത് വരെ ഈ അന്വേഷണത്തെ നിങ്ങൾ പൂർത്തിയാക്കുക. അതാണ് അതിമുസിയാമ ഇലല്ലൈലി. അതിമുസിയാമ ഇലല്ലൈലി എന്നാണ് പിന്നൊരാൾ അതിന്റെ ഇടയിൽ ഇല്ലാമിക്കും. റഫസുയിലാൻ ഇസായിക്കുന്ന പെണ്ണുങ്ങളോട് സംയോഗം ചെയ്യാനെന്നല്ല, അങ്ങനെ ചിലവർ എഴുതിയിട്ടുണ്ട്. റഫസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞല്ലോ, പിന്നെയും പിന്നെയും എന്താണ് അത് ഞാൻ ഇടാൻ പറഞ്ഞാക്കാം.
ഒന്നിച്ചൊരു വലിയ പ്രസംഗം ഉണ്ട്, പിന്നെ 5-10 മിനിറ്റായ ഇഷ്ടം പോലെ ഉണ്ട്, അത് നിങ്ങൾ കേൾക്കുക. റഫസ് എന്ന് പറഞ്ഞാല് ആ റഫസ് ഇലാനി സാഹിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെയും അന്വേഷണങ്ങളെയും പഠനങ്ങളെയും നമ്മൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമുക്ക് അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുക എന്നുള്ളതാണ് സിയാമുല്ലയിൽ. നമുക്ക് അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ച് സിയാമ് നടത്തുക, അന്വേഷണം, അതിലെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അതാണ് സിയാമുല്ലയിൽ. ഉഹില്ലക്കും ലൈലത്തു സിയാമി, ലൈലത്തു സിയാമ അതാണ്. നമുക്ക് അജ്ഞാതമായി കിടക്കുന്ന കാര്യങ്ങളെ അന്വേഷിക്കലാണ് ലൈലത്തു സിയാമ, അല്ലാതെ നോമ്പിന്റെ രാത്രിയല്ല. അന്ന് നിങ്ങളുടെ കമാലുൽ ഫിക്രത്ത്, ചിന്തയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഇവിടെ മുഴത്തിയാത്ത, ഇവിടെ നൽകപ്പെട്ട, ലഭിക്കാവുന്ന ഏതൊക്കെ അറിവുകളുണ്ടോ ആ അറിവുകളെയൊക്കെ ശേഖരിക്കൽ നിനക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് റഫസ്. റഫസ് എന്ന് പറഞ്ഞാല് മുഴത്തിയാത്തി ലി കമാലിൽ ഫിക്രത്തി എന്നാണ്. നമ്മുടെ ചിന്തയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ലഭ്യമായ ഏതൊക്കെ അറിവുകളുണ്ടോ അതിനെയൊക്കെ തെജിമിയെ ശേഖരിക്കുക. തെജിമിയെ ഒരു മുഴത്തിയാത്തി ലി കമാലിൽ ഫിക്രത്തി, നമ്മുടെ ചിന്തയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ലഭ്യമായ എന്തൊക്കെ അറിവുകൾ കിട്ടാനുണ്ടോ ആ അറിവുകളൊക്കെ തെജിമിയെ ചെയ്യുക, അതിന് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് നിങ്ങൾ സംയോഗം ആക്കിയിട്ട് മഴുവനാക്കിയിട്ടൊന്നും കാര്യമില്ല. അത് വാക്ക് മാറ്റി എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എന്താ കാര്യം, നോമ്പിന്റെ രാത്രികളിൽ നിങ്ങൾക്ക് സ്ത്രീകളുമായി മൈഥുനം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. സംയോഗം മാറ്റിയിട്ട് മൈഥുനാക്കിയിട്ട് എന്താ കാര്യം? രണ്ടും ഒന്നെന്ന് വേറെ ഒന്നുമില്ല. വാക്ക് മൈഥുനാകുമ്പോ ഒന്നുകൂടി ഇടങ്ങാറായി മാത്രം. ഞാൻ ചോദിച്ചു എപ്പോഴത് ഹറാമാക്കിയത്, അനുവദിച്ചുക്കണെന്ന് പറയുന്ന ഹറാമാക്കിയ ഒരായത്ത് വേണ്ടേ? ഹറാമാക്കിയ ഒരായത്ത് ഉണ്ടെങ്കിലല്ലോ ഇത് ഹലാലാക്കി എന്ന് പറയേണ്ട കാര്യം. ഇത് മുമ്പ് നിങ്ങൾക്ക് ഹറാമായിരുന്നു, ഇപ്പൊ ഹലാലാക്കിക്കണമെന്നാണ്. എപ്പോഴത് ഹറാമാക്കിയത്? അലിമല്ലാഹു അന്നക്കും തക്താനുവിനെ അമ്പുസക്കും തന്നെ നിങ്ങൾ അള്ളാനെ കാണാതെ പകലും രാത്രിയൊക്കെ ബന്ധപ്പെടുന്നത് അല്ല അറിഞ്ഞിട്ടുണ്ട്. അലിമല്ലാഹു അന്നക്കും തക്താനു വിഷയത്തിന് പോയതാണ്. അലിമല്ലാഹു അന്നക്കും തക്താനുവിനെ അമ്പുസക്കും തന്നെ നിങ്ങൾ നിങ്ങളുടെ നെഫ്സിനോട് വഞ്ചന കാണിക്കുന്നത് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് എന്നാണ്. അല്ലാതെ ശരീരത്തോട് വഞ്ചനയല്ല. നമ്മുടെ ഹിതാന് സക്കറുമല്ല ഹിതാബ്, നെഫ്സുമേണ ഹിതാന്, നമ്മുടെ നെഫ്സിലാണ് ഹിതാന്. സുന്നത്ത് അലിമല്ലാഹു അന്നക്കും തഹ്താനൂനാം പുസ്തക്കുന്ന നെഫ്സിലാണ് ഹിതാന്. നമ്മുടെ ലിംഗത്തും അല്ല ഹിതാന് നടത്തേണ്ടത്. ഖുർആനിൽ എവിടെ ലിംഗത്തും ഹിതാന് നടത്തുന്നത്? അലിമല്ലാഹു അന്നക്കും തഹ്താനൂന, ഹിതാന് നടത്തുന്നത് അല്ലാഹു അറിഞ്ഞിട്ടുണ്ട്. അംഫുസക്കും നിങ്ങളുടെ മനസ്സിലാണ് ഇത് ഹിതാന് നടത്തുന്നത്. അത് ഇബ്രാഹിമിന്റെ മില്ലത്താറ് എന്തെങ്കിലും ചെയ്തോട്ടെ, അതില്ലാതെ നടന്നോട്ടെ, നമ്മളെന്ന് നമ്മളും ആയി പോയിട്ടു. നമ്മളെ വാപ്പാരി നമ്മളെയും കിട്ടില്ല. അതന്നെ നോമ്പുമായിട്ട് നിങ്ങൾക്ക് ഇനി അതിൽ ബന്ധപ്പെട്ട് അതിൽ മനസ്സിലാകാത്ത കാര്യങ്ങളൊന്നുമില്ല. അതിൽ ഞാൻ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സംഘടിപ്പിച്ചു പോയി കേൾക്കുക. അതാണ് കഥ. അലിമ കുല്ലുവിനാസിം മഷ്റബ്, അതാണ് ഷുറുബിനാ ഞാൻ പോകുന്നത്. ഷുറുബ് ഹൃദയത്തിലേക്കാണ്, കുടിയും തീറ്റിയും കുടി. അത് മനസ്സിലാകണമെങ്കിൽ ഈ ഹയവാൻ മൃഗത്തിന്റെ തലത്തിൽ നിന്ന് കയറിപ്പോകുന്നു. മൃഗത്തിന്റെ തലത്തിൽ കഴിയുന്ന ആളുകൾക്ക് ഈ വയറ്റിലേക്കുള്ള തീറ്റിയും കൂടി ഈ ശരീരത്തിന്റെ സുഖമൊക്കെ അറിയുള്ളൂ. അവർക്ക് മനസ്സിന്റെ സന്തോഷമോ മനസ്സിന്റെ സുഖമോ മനസ്സിന്റെ ആനന്ദമോ അതുകൊണ്ട് കിട്ടുന്ന സുഖമൊന്നും അവർക്കറിയില്ല. അവർ ഈ ഹയവാനിന്റെ തലത്തിലെത്തിയിട്ടുള്ളൂ. അവർക്ക് തീറ്റ കൂടി ശരീരത്തിന്റെ ബാക്കി സുഖങ്ങൾ, അതിന്റെ അപ്പുറത്തേക്കൊരു ലോകത്തേക്ക് അവരുടെ ചിന്തയോ ബുദ്ധിയോ മനസ്സോ അവന്റെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ആ തലത്തിലേക്ക് അവർ ഉയരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ കുലു വശറബു, കുലു വശറബു എന്ന് പറയുമ്പോൾ തിന്നുക കുടിക്കുക, തിന്നുക കുടിക്കുക. തിന്നണ്ട കുടിക്കണ്ടെന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു.
അത് പിന്നെ മഫുഹും മുഖാലഫിയും മനസ്സിലായാലാണ് അതിൽ പറഞ്ഞത്. വാപ്പാനെ തല്ലണ്ടാന്ന് വന്ന മനെ തച്ചോളിന് കിട്ടുമെന്ന് ചോദിച്ചു. പുലു വശത അത് ഇങ്ങോട്ട് മോമാലി മാഷി ഒരു മോലിയാരോട് ചോദിച്ചത്. മോലിയര് മൂപ്പരെ വീട്ടിൽ വന്നിട്ടായിരുന്നു മൂപ്പര് ജീവിക്കണ കാലത്ത്. മൂപ്പര് ചോദിച്ചു മോലിയരോട്, അല്ല മോലിയരെ ഈ പിന്നെ നോമ്പുകാലത്ത് തിന്നരുത് കുടിക്കരുത് എന്ന് കുറാനിലുണ്ടോന്ന്. തിന്നോളിയും കുടിച്ചോളിയും എന്നല്ലാതെ തിന്നരുത് കുടിക്കരുത് എന്നുണ്ടോ? അല്ല ഇപ്പൊ ഈ സമയത്ത് പകല് തിന്നോളിന്ന് പറഞ്ഞ അല്ല രാത്രി തിന്നോളിന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പകല് തിന്നണ്ടാന്ന് കിട്ടുന്ന. മൂപ്പര് ചോദിച്ചു ഉമ്മാനെ തച്ചോ തല്ലണ്ടാന്ന് പറഞ്ഞ വാപ്പാനെ തച്ചോളിന്ന് കിട്ടി. അത് പിന്നെ മൂപ്പരൊന്നും ഉണ്ടില്ല. ഈ ഇതല്ല ഈ മന്ദിക്കാണത്, മന്ദിക്കെന്ന് പറഞ്ഞാൽ യുക്തി ചോദ്യം, യുക്തി ബുദ്ധിപരമായ ചോദ്യങ്ങൾ. അതെന്ന് പറഞ്ഞാല് രാത്രി തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പകല് തിന്നണ്ട കുടിക്കണ്ട എന്ന് കിട്ടുന്നതാണ്. മഫുഹും മുഖാലഫാന വിപരീതം മനസ്സിലാക്കുക. ഈ വിപരീതം മനസ്സിലാക്കലിലൂടെയാണ് ഇവര് നോമ്പിനെ സ്ഥാപിച്ചിട്ടുള്ളത്. അല്ലാതെ നേരിട്ടൊരു കൽപ്പനയില്ല, വിരോധമില്ല. നേരിട്ടൊരു കൽപ്പന പകല് തിന്നരുത് പകല് കുടിക്കരുത് എന്ന് എവിടെ ഒരായത്ത് എവിടെ ഇല്ലേ? തിന്നോളിയും കുടിച്ചോളിന്നേ ഉള്ളൂ, തിന്നണ്ട കുടിക്കണ്ടാന്നില്ല. വലാ തേക്കുലു വലാ തെഷറബൂന്നില്ല, നിങ്ങൾ തിന്നരുത് കുടിക്കരുത് പിന്നഹാരി പകലിൽ എന്നില്ല. ഖുർആനില്ല, ഇനി വേറെ ഏതെങ്കിലും കിതാബിന്ന് കൊണ്ടുവരുന്നു, ഈ ഖുർആനില്ല. മാത്രല്ല അള്ളാഹുവിന്റെ ദൂതന്മാര് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഒമാ ജാലനാഹും, ഞാൻ അവരെ ഭക്ഷണം കഴിക്കാത്തവരോ ആക്കിയിട്ടില്ല എന്നാ പറയണത് ഖുർആനില്. ഒമാ ജാലനാഹും ഭക്ഷണം, ഭക്ഷണം കഴിക്കാത്തവരാക്കിയിട്ടില്ല ദൈവദൂതന്മാരെ എന്നാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഭക്ഷണമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, മറ്റേ ഭക്ഷണം. ഇനി ഇവർ ഈ ഭക്ഷണം എടുത്താൽ തന്നെയും ഞാൻ പറയണത് ദൈവദൂതന്മാർ ഭക്ഷണം കഴിക്കുന്നവരാണെന്നാണ് പറയുന്നത്. തിന്നണ്ട കുടിക്കണ്ട എന്നൊരു വിരോധം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞ കൂടാണ്. അപ്പൊ അതാണ് ഷുറബ് മഷറബ് എന്ന് പറഞ്ഞാല് ഗൗശരിഭൂഫിഹിൻ. അതുകൊണ്ട് കുലു വഷറബുമിൻ റിസ്ഖില്ല, അള്ളാഹുവിന്റെ റിസ്ഖ്, അള്ളാഹുവിന്റെ റിസ്ഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ ഭൂമിയിൽ എന്തൊക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ടോ അവന്റെ അനുഗ്രഹങ്ങളായിട്ട് അതിൽ നിന്ന് നിങ്ങൾ തിന്നുക കുടിക്കുക, അതിൽ നിന്ന് മുഴുവനായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക, അത് നിങ്ങളുടെ ആവശ്യമായത് മുഴുവൻ നിങ്ങൾ സ്വീകരിക്കുക. അതാണ് കുലു വഷറബു. അഖല എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ആവശ്യമായതിനെ മുഴുവൻ സ്വീകരിക്കുക. ഷുറബ് തന്നെ ഓരോ ഡ്രോപ്പ് ആയിട്ട് സിറപ്പ്, ഇംഗ്ലീഷിൽ സിറപ്പ് എന്ന് ഷുറബ് എന്ന് പറഞ്ഞതാണ്. ഓരോ ഡ്രോപ്പ് അറിവിന്റെ ഓരോ തുള്ളികളായിട്ട് ഇവന്റെ ചിന്തയിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. അതാണ് കുലു വഷറബുമിൻ റിസ്ഖില്ല, യാഥാർത്ഥ്യങ്ങളുടെ ആ അന്നത്തിൽ നിന്ന്. വലാ തഅസഫുല്ല അർളി മുഫ്സിദീൻ, ഭൂമിയിൽ നിങ്ങൾ ഫസാദുണ്ടാക്കരുത്, അറിവിന്റെ ഭൂമികയിൽ നിങ്ങൾ ഫസാദുണ്ടാക്കാൻ നിൽക്കരുത്. അള്ളാഹുവിന്റെ അറിവുണ്ട്, ഫിറാവിന്റെ അറിവുണ്ട്, രണ്ടറിവുണ്ട്. ഇത് ഇവരെ വലാ തഅസഫുല്ല അർളി മുഫ്സിദീൻ എന്ന അള്ളാഹുവിന്റെ അറിവിന്റെ ഭൂമികയിൽ നിങ്ങൾ ഫസാദുണ്ടാക്കാൻ നിൽക്കരുത് എന്നാണ് ആ പറയുന്നത്. ഖുർആന്റെ ഭൂമികയുണ്ട്, അള്ളാഹിന്റെ ഭൂമികയുണ്ട്. അർമുല്ലാഹി വാസിയത്താണ്, അള്ളാഹുവിന്റെ അറിവിന്റെ ഭൂമിക വിശാലമാണ്. വിശാലമായ അറിവിന്റെ ഭൂമികയാണ് അള്ളാഹുവിന്റെ, എന്നാ ഖുർആനിന്റെതോ സങ്കുചിതമാണ്. അതാണ് ഒരു നിമിഷം ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കുക എന്നാർക്കും അറിയില്ല എന്ന് പറഞ്ഞത്. അറിവ് ഫിറവിലാണോ അറിവ് അറിവുള്ളാഹിയിലാണോ മരിക്കുക എന്ന്, അത് സംഗതി ശരിയാണ്, ആ കഥ ശരിയാണ്. ഒരു കഥ ഉണ്ടല്ലോ, ഒരാൾ 99 ആളെ കൊന്നു. ഇങ്ങോട്ട് അയാൾ ചോദിച്ചു ഇനിക്ക് ഇനി പശ്ചാത്താപമുണ്ടോന്ന് ഒരു ഉസ്താദിനോട് ഞാൻ ചോദിച്ചു. ഏ ഇങ്ങക്ക് ഇനി പശ്ചാത്താപമില്ല എന്ന്. അപ്പൊ അയാളെയും കൊന്നു. എന്നിട്ട് അയാൾ ചോദിച്ചു ഇനി എനിക്ക് പശ്ചാത്താപമുണ്ടോ? അങ്ങനെ ഒരു ഉസ്താദിന്റെ അടുത്ത് വന്നു, ആ ഉസ്താദ് വന്ന അന്നൊക്കെ പശ്ചാത്താപം. ഒരു ഭൂമികയുണ്ട്, ആ ഭൂമിയിലേക്ക് നിങ്ങൾ പോകണം എന്ന്. അങ്ങനെ അയാൾ ആ ഭൂമിയിലേക്ക് പോയി. പോയി പോകുമ്പോ വഴിക്ക് വെച്ച് ഇയാൾ മരിച്ചു. പിന്നെ പിന്നെ റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും തർക്കായി, ഇവന്റെ റൂഹിനെ ആര് കൊണ്ടുപോകണം അല്ലേ. അവസാനം വരെ അളക്കാൻ തുടങ്ങി.
അളക്കാൻ തുടങ്ങിയപ്പോ ഒരു ചാണ് ഭൂമി അള്ളാഹു നല്ല ഭൂമിയിലേക്ക് അയാൾ കടക്കുന്നത്. അങ്ങനെ റഹ്മത്തിന്റെ മലക്കുകൾ ഇയാൾ റൂഹിനോട്ട് പോയി. സംഗതി ശരിയാണത്. ഒന്ന് അള്ളാഹുവിന്റെ ഭൂമി, ഒന്ന് പിന്നെ ഫിറഔന്റെ ഭൂമിയാണ്. ഈ രണ്ട് ഭൂമികയാണ് അത്. സംഗതി ഹദീസ് ചിലതൊക്കെ അതിന്റെ പദാർത്ഥ തലത്തിലുള്ള വായന വിട്ട് ആശയ വായനയിലാക്കുമ്പോ ശരിയാണ് ചിലതൊക്കെ. അത് പോട്ടെ. ഇനിയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരാൾ. വൈദക്കുൽത്തും യാ മൂസാലൻ നസ്ബിറ അലാത്ത ആമീം വാഹിദിൻ. മൂസെ, ഞങ്ങൾക്ക് ഈ ഒരു ഭക്ഷണം മാത്രം മതിയാവും. താമും വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നല്ല, വാഹിദ് എന്ന് പറഞ്ഞാൽ വൺ എന്നല്ല. നമ്മെ ഒന്നിലേക്ക്, ഒരു യൂണിറ്റിയിലേക്ക് മനുഷ്യകുലത്തെ മുഴുവൻ നയിക്കുന്ന അറിവ് ആണ് അവന്റെ, അള്ളാഹുവിന്റെ ഫുഡ്. അതാണ് വാഹിദ്. വാഹിദിൽ നിന്ന് അഹദിലേക്കാണ് മനുഷ്യന്റെ യാത്ര. ഇന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ആ ഇലാഹ ഇലാഹും വാഹിദയിൽ നിന്ന്, നഫ്സും വാഹിദയിൽ നിന്ന്, അള്ളാഹു അഹദിലേക്ക് മനുഷ്യൻ യാത്രയാകണം. അതാണ് വാഹിദിൽ. വാഹിദ് എന്ന് പറയുന്നത് നമ്മെ എല്ലാം, വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നല്ല, അഹദ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നല്ല, എല്ലാം ഒരേ ഒരു സത്യത്തിലേക്ക്, എല്ലാ ജ്ഞാനങ്ങളെയും ഒരു സത്യത്തിന്റെ ഉറവിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വാഹിദ്. എല്ലാത്തിനെയും ഒരു യൂണിറ്റിയിലേക്ക്, ഒരു യാഥാർത്ഥ്യങ്ങളുടെ ഒറ്റ ഏകത്വത്തിലേക്ക് എല്ലാ ജ്ഞാനങ്ങളെയും കൊണ്ടുവരിക. അങ്ങനെ കിട്ടുന്ന അറിവിലേക്ക്, ആ അറിവിനെ മാത്രം അന്വേഷിച്ച്, അതാണ് സബ്ർ എന്ന് പറഞ്ഞതാണ്, ക്ഷമിച്ചു കുത്തിരിക്കുക എന്നല്ല. അയ്യം പറഞ്ഞു തന്നിട്ടില്ലേ? സബർ പറഞ്ഞിട്ടുണ്ട്, ബസർ പറഞ്ഞിട്ടുണ്ട്, റബസ് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. റബസിൽ നിന്ന് സബറിലേക്കും, സബറിൽ നിന്ന് ബസറിലേക്കുമാണ് മനുഷ്യന്റെ യാത്ര. ആദ്യം റബസ് നടത്തണം. വലിയ തറബസു ബി അംസുസിന്ന് അല്ലെ, വൽമുത്തല്ലക്കാത്ത യത്തറബസിന് ബി അംസുസി, അതാണ് റബസ് ചെയ്യണം. പിന്നെ സബർ, നിരന്തരമായ അന്വേഷണം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ അവന് ഉൾക്കാഴ്ച കിട്ടും, ബസർ കിട്ടും. അതാണ് റബസ്, സബുറ്, ബസർ, ഇത് കിട്ടും. ഈ ഉന്നതമായ ഉൾക്കാഴ്ച മനുഷ്യന് കിട്ടുകയാണ്. അതിന് ലൻ എസ്ബിറ എന്ന് പറഞ്ഞാൽ നിരന്തരമായ അവന്റെ അന്വേഷണ പഠനമാണ് സബുർ എന്ന് പറയുന്നത്. നമ്മക്കളോട് സബൂറാകാൻ പറഞ്ഞത്, നമ്മളോട് സബൂറാകും, സബൂറാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളോട് കുട്ടിക്കാലത്ത് നമ്മളോട് പറഞ്ഞിട്ട് സബൂറാകും എന്ന് പറഞ്ഞാൽ മുണ്ടാതെ കുടി കുത്തിരിക്കുന്നതാണ്. അതൊക്കെ അള്ളൊരു തീരുമാനമാക്കി തെരഞ്ഞ് ക്ഷമിച്ചു കുത്തിരിക്കുന്നതാണ്. ക്ഷമിച്ചു കുത്തിരുന്ന ഒരു തീരുമാനം ആവില്ല. എന്താണ് തീരുമാനം? നമ്മൾ വീട്ടിൽ അല, നമുക്ക് പ്രതിസന്ധി വന്നു ജീവിതത്തിൽ, സബൂറായി വീട്ടിലിരുന്നാൽ എന്താ പ്രതിസന്ധി വർദ്ധിക്കുക എന്നല്ലാതെ അതിന് പരിഹാരം ആവില്ല. ഒന്നാലൊപ്പം കൂടെ ഇപ്പൊ കൊടുക്കു കയറുമ്പോ മഴക്ക് വേണ്ടി ദ്വാർക്കണ്ട് നാല് ചോദിച്ചു. മഴക്ക് വേണ്ടി ദ്വാർന്നാ ദ്വാര ബാക്കിയാവുന്നല്ലാതെ മഴ കിട്ടൂല. വെള്ളം കിട്ടണേ ഉപ്പുജലം ശുദ്ധീകരിക്കുക, കിണർ കുഴിക്കുക, കുഴൽക്കിണർ കുഴിക്കുക. ഇന്നല്ലാഹ മഅ സാബിരീൻ, ഷമാലികളുടെ കൂടെയാണ് അള്ളാഹു. യാഥാർത്ഥ്യങ്ങൾ കിട്ടുക, നിരന്തരമായി ആ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുടെ ഒപ്പമാണ് യാഥാർത്ഥ്യം എന്നാണ്. അതാണ് അള്ളാഹു എന്ന് പറയുന്നത്. അള്ളാഹു നമ്മളിൽ നിന്ന് വേറിട്ട ഒന്നാണെന്ന് ഇവർ മനസ്സിലാക്കിയതാണ് ഏറ്റവും വലിയ അങ്കുലി. ഈ സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ തകരാറ് നമ്മളിൽ നിന്ന് വേറിട്ട ഒന്നാണ് അള്ളാഹു എന്ന് മനസ്സിലായതാണ്. അതുകൊണ്ടാണല്ലോ ഒരു പള്ളി തെരഞ്ഞു പോണത്. അള്ളം ബന്ധപ്പല്ല എന്നാണേ. മക്കത്തേക്ക് തെരഞ്ഞു പോകണം എന്താണ്? അള്ളാഹു ഇവന്റെ കൂടെ ഇല്ല എന്നുള്ളതാണ് അവന്റെ പ്രശ്നം. നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മളുടെ ഉള്ളിലാണ് അള്ളാഹു റസൂലും ഇരിക്കുന്നത്. അവരെ നമ്മളെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിരന്തരമായി സത്യവും യാഥാർത്ഥ്യവും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരാരോ അവരുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത് എന്നാണ്. കാരണം അവർക്കേ യാഥാർത്ഥ്യവും സത്യവും കിട്ടുള്ളൂ. അവരല്ലാത്തവർക്ക് അവരുടെ ഉള്ളിൽ അള്ളാഹ് ഉണ്ടെങ്കിലും അവർക്ക് അതിനെ കാണാൻ കഴിയുന്നില്ല.
നമ്മുടെ സമൂഹത്തിന് പറ്റിയ, എനിക്കും നിങ്ങൾക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയ അമളി അള്ളാഹു നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് നമുക്ക് നുണ പറയാൻ തോന്നുന്നത്. പള്ളിക്ക് പോകുമ്പോഴേ അല്ലയുള്ളൂ എന്നാണ് നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നുന്നത്. എന്തുകൊണ്ടാണ്? അള്ള നമ്മുടെപ്പം ഇല്ലാന്നാണ് ഈ ധാരണേനെ. കാരണം പള്ളിയിലോ മക്കത്തോളം അല്ലാന്നാണ് നിങ്ങളെ എനിക്ക് വഞ്ചിക്കാൻ കഴി തോന്നുന്നത്. എന്തുകൊണ്ടാണ്? എന്റെ കൂടെ അല്ലല്ലാന്നാണ്. ഈ ചിന്തയാണ് മനുഷ്യന് പറ്റിയ ഏറ്റവും വലിയ അമളി. ഈ ചിന്ത മനുഷ്യനുള്ള ആളുകളിൽ നിന്ന് തെറ്റു വരൂല. അവനിൽ നിന്ന് നന്മയെ വരുള്ളൂ, അവനിൽ നിന്ന് പുഞ്ചിരിയേ വരുള്ളൂ. അവന് ഒരാളോടും പകയൊന്നുണ്ടാവില്ല. അവനിൽ നിന്ന് സ്നേഹമല്ലാതെ അവനിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുമായിട്ടുള്ള സലാത്ത് 5:25 ഉള്ളൂ. ഞങ്ങൾക്ക് അള്ളാഹുമായിട്ടുള്ള സിലത്ത് 24 മണിക്കൂറാണ്. അതാണ് നിങ്ങളും ഞങ്ങളുടെയും സലാത്തിന്റെ വ്യത്യാസം. അതെ, നമ്മുടെ തിന്മകൾ വിട്ട് സത്യത്തിലേക്ക് നമ്മൾ പോകാൻ തയ്യാറല്ല. നമ്മളെ ഇരുട്ടുകളെ വിട്ട് നൂറിലേക്ക് പോകാൻ തയ്യാറല്ല. അതാണ് ഇനി മുഹാജിറൻ ഇല്ല എന്ന് ലൂത്ത് പറഞ്ഞത്. ലൂത്തിന്റെ തലത്തിലേക്ക് പോലും നമ്മൾ എത്തിയിട്ടില്ല. അതാണ് ഇനി മുഹാജിറൻ ഇല്ല. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? വൈദ കൊൽത്തും യാ മൂസാ ലന നബ്ര അലാ തആമിം വാഹിദ്. ഈ മനുഷ്യകുലത്തെ മുഴുവൻ ഒരു ഏകത്വത്തിന്റെ, ഒരു സത്യത്തിന്റെ ഏക അറിവിലേക്ക്, ആ അറിവ് സ്വീകരിക്കുകയും അത് കണ്ടെത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് സാധ്യമല്ല. അതാണ് തആമും വാഹിദ്, നഫ്സും വാഹിദ്, അള്ളാഹു വാഹിദ്, അതാണ് ഇലാഹും വാഹിദ്. അല്ലാതെ ഒരു ഇലാഹേ ഉള്ളൂ, ബാക്കിയുള്ള ഇലാഹൊന്നുമില്ല എന്നല്ല. മനസ്സിലായോ? ഇവിടുത്തെ ശ്രീരാമനോ ഗുരുവായൂരപ്പനോ മറിയം ബീവിയോ ഇവരൊന്നും ഇല്ലാതെ ഇവരെ അല്ല, ഈ ഇതൊന്നും അല്ല. അള്ളാന്ന് പറയുന്ന ഒരു ഇലാഹ്, ആ അള്ളാക്ക് മാത്രം നിസ്കരിച്ചാൽ മതി, ആ അള്ളാക്ക് മാത്രം നോമ്പ് തൊട്ടാൽ മതി, ആ അള്ളാഹിനോട് മാത്രം തുടർന്നാൽ മതി എന്നില്ല. അങ്ങനത്തെ ഒരു ഇലാഹിനെയാണ് ഇവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആകാശത്ത് എവിടെയോ. ഇതിനൊന്നും നിസ്കരിക്കണ്ട, ഇതിനൊന്നും പട്ടിണി അടക്കണ്ട, ഇതിനൊന്നും നോമ്പ് നോക്കണ്ട, ഇതൊക്കെ അയാൾക്ക് ചെയ്താൽ മതി എന്നാണ്. ഇവിടേക്കാണ് ഇവർ എത്തിച്ചത് നമ്മളുടെ. പക്ഷേ ഇതൊക്കെ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഇലാഹും വാഹിദാണ്, അള്ളാഹു വാഹിദാണ്, തആമും വാഹിദാണ്, നഫ്സ് വാഹിദാണ് എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെയും അറിവിന്റെയും എല്ലാത്തിന്റെയും ഉറവിടം ഒന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു ഏകത്വത്തിലേക്ക് അതിനെ കൊണ്ടുവരിക. അതാണ് അർബാബ് മുത്തഫരീഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സത്യം തരുന്ന പല സോഴ്സുകളും നിങ്ങൾക്കുണ്ടാവും, പക്ഷേ അതൊന്നും ആത്യന്തികമായ സത്യം തരുന്നതല്ല. ശംസ് തരും, കമർ തരും, കൗക്കബ് തരും, ഇതൊക്കെ നിങ്ങളുടെ റബ്ബാകാം. പക്ഷേ ഇതൊന്നുമല്ല ആത്യന്തികമായ സത്യം. ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്, അതാണ് ആ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ബോധമാണ് ആത്യന്തികമായ സത്യം. അതിനേക്കാണ് നിങ്ങൾ വരേണ്ടത് എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലെ ശംസ് ചിലപ്പോൾ സത്യം തന്നേക്കാം, നമ്മുടെ ഉള്ളിലൊരു കമർ സത്യം തന്നേക്കാം. അതാണ് ഇബ്രാഹീമിന്റെ ചിന്ത. അതാണ് സൂര്യനെ കണ്ടപ്പോൾ, ചന്ദ്രനെ കണ്ടപ്പോൾ, കൗക്കബിനെ കണ്ടപ്പോൾ ഹാദാ റബ്ബി, ഹാദാ റബ്ബി, ഹാദാ റബ്ബി എന്നൊക്കെ പറഞ്ഞതാണ്. ആ സത്യമൊക്കെ അഫല, ചിലപ്പോൾ അത് മറഞ്ഞേക്കാം, അത് അസ്തമിച്ചേക്കാം. പക്ഷെ അസ്തമിക്കാത്ത ഏകമായ ഒരു സത്യമുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ ബോധം. ആ പ്രപഞ്ചത്തിന്റെ ബോധത്തിലേക്ക് മനുഷ്യൻ വരലാണ്. അതാണ് തആമും വാഹിദ്, അതാണ് നഫ്സും വാഹിദ്, അതാണ് ഇലാഹും വാഹിദ്, അതാണ് വാഹിദുൽ ഖഹാർ. അതാണ് അതിനെ അന്വേഷിച്ച് കണ്ടെത്താനും അതിനെ സ്വീകരിക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. അതാണല്ലോ നഫ്ഗറ അല തആമും വാഹിദ്. അല്ലാതെ ഈ മണ്ണും സൽവിയും മാത്രം തിന്നിട്ട് ഞങ്ങൾക്ക് ഈ ബിരിയാണിയും നെയ്ച്ചോറുകൊണ്ടും മാത്രം കഴിച്ചു കൂട്ടാൻ വയ്യ. കുറച്ച് കക്കരിയും വെള്ളരിയും പിന്നെ പച്ചക്കറിയും ചീരയും ഉള്ളിയും ഒക്കെ ഞങ്ങൾക്ക് കുറച്ച് വേണം. അപ്പം നിങ്ങൾ ഈജിപ്തിലേക്ക് പോയിക്കോളി, അവിടെ ഉണ്ടാവും. എന്നിട്ട്
ഏറ്റവും നല്ല ഭക്ഷണത്തിന് പകരം ഏറ്റവും മോശപ്പെട്ട ഭക്ഷണമാണോ നിങ്ങൾ ചോദിക്കുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചു, ഈ വെള്ളരിയും കക്കരിയൊക്കെ മോശപ്പെട്ട ഭക്ഷണ വെള്ളരി മോശം, കക്കരി മോശം, ഉള്ളി മോശം, ആ തസ്തബിദിലൂന ബില്ലതി അൽ ബില്ലതി ഹുവാദിന ആ തസ്തബിദിലൂനല്ലതി ഹുവാദിന ബില്ലതി ഹുവ ഹൈർ, അതൊക്കെ നല്ല പിന്നെ കാടപ്പക്ഷിയും കക്കിത്തേനും തന്നു നിങ്ങൾക്ക്. എന്നിട്ട് ആ ഹൈറായ ഭക്ഷണത്തിന് പകരം വെള്ളരിയും കക്കരിയും പയറും വണ്ടിയും ചീരയും ഇതൊക്കെ മോശം, ഏറ്റവും മോശപ്പെട്ട ഭക്ഷണമാണോ നിങ്ങൾ ചോദിക്കുന്നത്? എവിടെ മോശം, എന്റെ അഭിപ്രായത്തിൽ നല്ലതാണ്. ഈ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന സാധനമൊക്കെ പാടെ അരിച്ചു കഴിക്കണേലും നല്ലത്. ഈ കാടപ്പക്ഷികളിങ്ങനെ തിന്നിട്ട് കൊളസ്ട്രോൾ അടിച്ചു കഴിക്കണേലും നല്ലത് കുറച്ച് ചീരയും പയറും വെണ്ടക്കയും ഒക്കെ തിന്നാണ്. അത് എവിടെ നിന്ന് കിട്ടിയെന്നോ ഈ അർത്ഥം. പൊതുവിലെന്ന റബ്ബക്ക അപ്പോഴും നോക്കി നിങ്ങൾ ഓലിക്ക് ചിന്തിക്കാൻ വയ്യ. നീ നിന്റെ റബ്ബിനോട് ചോദിക്കേണ, ഇവരുടെ റബ്ബ് പ്രവർത്തിക്കാൻ തയ്യാറല്ലേ? ഇതാണ് ഈ അവിടുത്തെ ചോദ്യത്തിന്റെ പ്രശ്നം, അതാണ് തകരാറ്, അതാണ്. നീ നിന്റെ റബ്ബിനോട് ചോദിക്കേണ, നിന്റെ ബോധത്തോട് നിന്റെ ബോധതലത്തോട് നീ ചോദിക്കുഹരിതില ഞാൻ ഞങ്ങൾക്ക് പുറത്തെടുത്ത് തരട്ടെ. നിമ്മ തുമ്പിത്തില്ലല്ലോ അറിവിന്റെ ഭൂമികയിൽ നിന്ന് മുളപ്പിക്കുന്നത്. ഒരു മണിക്കൂറായി, അതിനി അടുത്ത സെഷനിൽ പറ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കും.